നിങ്ങളിവിടെ കുത്തിയിരുന്നോ? ഇപ്പോഴുള്ള ഒരു അനുകൂല സാഹചര്യം കോൺഗ്രസ് തന്നെ കളഞ്ഞു കുളിക്കുമല്ലോ പ്രസിഡന്റ്. ഇടതന്മാര് ഒന്നാം ഘട്ടം കഴിഞ്ഞിട്ടും ഇവിടെ ലിസ്റ്റ് പോലും ആകുന്നില്ലല്ലോ. ഞങ്ങളുടെ കാര്യം നിങ്ങൾ വിട്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ കാര്യം നോക്ക്. ജോസഫ് സാറിനെ അണച്ചു നിർത്തി കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മാണി സാർ എന്താ ചെയ്തേ? തമ്മി തല്ലി ആ കോട്ടയം സീറ്റ് കൊണ്ട് കളഞ്ഞില്ലേ? നിങ്ങൾ ബേജാറാകാതപ്പാ. ചാളിക്കാടനെ വെട്ടി ജോസഫ് മൂപ്പര് നേരിട്ട് ഇറങ്ങിട്ട് ആ സീറ്റ് അവർ നിങ്ങളെ കോൺഗ്രസിനെ തന്നെ പിടിച്ചു തരുന്നേ. ജോസഫും കൂടി ഇറങ്ങിയാ തീർന്നു. പിന്നെ ഞങ്ങളുടെ വാസവൻ സഖാവിന്റെ ഭൂരിപക്ഷം എത്രയാണെന്നേ അറിയാനുള്ളൂ. ഇനി ജോസഫ് സാർ ഒന്നും ഇറങ്ങില്ലെന്നേ. തുരപ്പൻ പണി നടത്തി ചാഴികാടനെ വാരുക എന്നല്ലാതെ ഇനി അങ്ങേരുടെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല. ആ നിലയിലല്ലേ മാണി സാർ അങ്ങേരെ പൂട്ടിയത്? മാണി സാറ് മാണി സാറെന്ന് പിന്നെയും പിന്നെയും നിങ്ങൾ പറയാതെ പ്രസിഡന്റ്. ജോസഫ് സാറിൻ്റെ കൂടെ കൂട്ടാൻ തന്നെയാ മാണി സാറും കുഞ്ഞുമാണിയും നോക്കിയത്. കൂടെയുള്ള നേതാക്കന്മാർക്ക് സമ്മതമില്ലാതെ വന്നാൽ പിന്നെ എന്നായും തൊള്ള? അതെന്താ അങ്ങനെ? എടാ, ജോസഫ് സാറ് കോട്ടയത്ത് വന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിക്കുമ്പോൾ ഒഴിവ് വരുന്ന തൊടുപുഴയിൽ മകൻ അപ്പുവിനെ ഇറക്കാനല്ലേ അത് എൻ്റെ പ്ലാൻ. അത് ഇവർക്ക് പിടിക്കുന്നില്ല. അയ്യെങ്ങനെ പിടിക്കൂന്നീ? ജൂനിയർ മാണീൻ്റെ അധികാര കേന്ദ്രം പൊളിക്കാനി ഒളിഞ്ഞും തെളിഞ്ഞും ഓരോരുത്തരും ഓരോ പണിയായിട്ട് ഇറങ്ങുമ്പോൾ ജോസഫ് മൂപ്പര് പോയി ഓരോടെ ജൂനിയറിയും കൊണ്ട് ഇറങ്ങിയാൽ പിന്നെ എങ്ങനെയാണിപ്പോൾ ശരിയാവില്ല. ഇക്കാര്യത്തിൽ കുറ്റക്കാർ ജോസഫും മാണിയും ഒന്നും അല്ല ആശാനെ. നമ്മുടെ പിള്ളേരെ കരപറ്റിക്കാൻ നമ്മളായാലും ഇതൊക്കെ തന്നെ ചെയ്യും. പക്ഷേ ഇതിനൊക്കെ സിന്ദാബാദ് വിളിക്കുന്ന അണികളുടെ കാര്യമല്ലേ കഷ്ടം. ഇങ്ങനെയും ഉണ്ടോ തൊമ്മിമാര്? കളിയും ചിരിയും ഒന്നിച്ച് വായും വയറും ഭിന്നിച്ച്.